ഗൂഗിൾ ക്ലാസ്റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വെർച്വൽ ക്ലാസ്റൂമിലും അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് നോട്ട്സ് കൊടുക്കാറുണ്ട്, പിന്നെ അസൈൻമെൻറ് കൊടുക്കും. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിലും സാധ്യമാവും. ഇതിനു പുറമേ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ക്വിസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി ടീച്ചേഴ്സ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇത് കിട്ടിക്കഴിയുമ്പോഴത്തേനും അവർ റിപ്ലൈ നമുക്ക് തരുന്നു. അതിനുള്ള സംവിധാനം സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടുന്ന റിപ്ലൈ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻസിന് നോട്ട്സ് അയക്കാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും അവർക്ക് നമുക്ക് അയച്ചു തരാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. അതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ എല്ലാ വർക്കും പൂർത്തിയാക്കി അസൈൻമെൻറ്റോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം അവർ പൂർത്തിയാക്കി നമുക്ക് അയച്ചു കഴിയുമ്പോൾ അവരുടെ വർക്കുകൾക്ക് നമുക്ക് ഗ്രേഡ് നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടാബിലേക്ക് പോകാം. അതാണ് ക്ലാസ് വർക്ക്. ക്ലാസ് വർക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം അസൈൻ വർക്ക് ടു എ ക്ലാസ് ഹിയർ, ക്രിയേറ്റ് അസൈൻമെൻറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്, യൂസ് ടോപ്പിക്സ് ടു ഓർഗനൈസ് ക്ലാസ് വർക്ക്. അങ്ങനെ എന്തൊക്കെ ഇവിടെ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലാസ് വർക്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ്, ഈ പ്ലസ് എന്ന് പറയുന്ന ക്രിയേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് കാണാം. അസൈൻമെൻറ്റ്, ക്വിസ് അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ, റിയൂസ് പോസ്റ്റ്, ടോപ്പിക്. ഇത്തരം ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെ കുട്ടികൾക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അസൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ ടൈറ്റിൽ നമുക്ക് ഞാൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് കൊടുക്കുന്നു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് MN ഇൻ MnCl2 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി ഇവിടെ നമുക്ക് ഫോർ ഏത് ക്ലാസ്സിനാണെന്ന് നമുക്ക് കൊടുക്കാം. 10G ഉണ്ട്, 10B ഉണ്ട്. ഏത് ക്ലാസ്സിനാണ്? നമുക്ക് രണ്ട് ക്ലാസ്സിനും, ഞാൻ നേരത്തെ ഓൾറെഡി 10G എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് കൂടെ ഈ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ് പോകണമെങ്കിൽ ഇവിടെ ഒരു ടിക്ക് കൂടെ കൊടുത്താൽ മതി. ഇത് ഇവിടെ ഓൾറെഡി ടിക്കുണ്ട്, കാരണം അപ്പോൾ രണ്ട് ക്ലാസ്സിനും പോകുന്നു. ഇവിടെ അപ്പോൾ കാണിക്കും. നമ്മളിപ്പോൾ ഒരു ടിക്ക് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10B ക്ക് മാത്രമേ പോകുള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതേസമയം നമ്മളിവിടെ ഒരു ടിക്ക് കൂടെ കൊടുത്താൽ ഇവിടെ 2 ക്ലാസ്സസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ അസൈൻമെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഡ്യൂ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുട്ടികൾ ആ ഡേറ്റിനുള്ളിൽ തന്നെ ആ അസൈൻമെൻറ്റ് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് തരണം എന്നുള്ള ഒരു ധാരണ വ്യക്തമായിട്ട് കുട്ടിക്കുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാണ് ഈ ഓപ്ഷൻ. ഇവിടെ നോ ഡ്യൂ ഡേറ്റ് എന്ന് കിടക്കുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്യൂ ഡേറ്റ് ആൻഡ് ടൈം എന്ന് കാണുന്നു. നോ ഡ്യൂ ഡേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ജൂലൈ 12 ആണ് കിടക്കുന്നത്. നമുക്കതൊരു ജൂലൈ 31 കൊടുക്കാം. അപ്പോൾ ജൂലൈ 31, 2021 ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ ടൈം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ടൈമിൽ കൊടുത്തിട്ട് നമുക്ക് വൈകുന്നേരം 6 അങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട്, വൈകുന്നേരം 6 മണി എന്നുള്ളത്. ഇനി ടോപ്പിക്ക് നമുക്ക് വീണ്ടും ഇവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ടോപ്പിക്
എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തത് ആ ടോപ്പിക് എന്താണെന്ന് നമുക്ക് കൊടുക്കാം. വീണ്ടും അത് ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ്. ആ ടോപ്പിക്ക് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നമ്പർ. ഇനി നമുക്ക് പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. ഇവിടെ 100 എന്നുള്ളിടത്ത് നമുക്ക് 10 കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ഇതിൻ്റെ കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്ലിപ്പിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ ക്ലിപ്പുള്ള ഇവിടെ ഈ ടാബിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽ കൊടുക്കാം. അതല്ല ലിങ്ക്, ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് കൊടുക്കാം. യൂട്യൂബിലൊരു കാര്യമാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഓപ്ഷണലാണ്. വേണമെങ്കിൽ അതും കൊടുക്കാനുള്ള ഓപ്ഷനും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വലതുവശത്ത് മുകളിലായിട്ട് അസൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അസൈൻ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് അസൈനിങ് എന്ന് എഴുതി കാണിക്കും. ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും മെയിലിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റ് അവർക്ക് എത്തിച്ചേരും. അതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അസൈൻ കൊടുക്കുമ്പോഴാണ് അവർക്ക് അസൈൻമെൻറ്റ് അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ടാബിൽ എങ്ങനെ അസൈൻമെൻറ്റ് കൊടുക്കാം എന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത് ക്ലാസ് വർക്ക് എന്ന ടാബിൽ വീണ്ടും പഴയതുപോലെ തന്നെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എടുക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ്. ഇത് ഞാൻ കൊടുത്തു. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം അതൊരു ഷോർട്ട് ആൻസർ ആണോ അതോ മൾട്ടിപ്പിൾ ചോയ്സ് ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇത് ഞാനൊരു ഷോർട്ട് ആൻസർ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അതല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, അത് കൊടുക്കാം. ഇനി നമുക്ക് ഏതെല്ലാം ക്ലാസ്സിൽ ഈ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ 10B മാത്രമാണെങ്കിൽ അങ്ങനെ, 2 ക്ലാസ്സിലും ആണെങ്കിൽ എനിക്ക് 2 ക്ലാസ്സിലും ടിക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യനെ തയ്യാറാക്കിയിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ഞാനതിന് 2 മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ എനിക്ക് ചെയ്യാം. അതല്ല മാർക്ക് വെറുതെ നോട്ട്സ് എഴുതാനാണെങ്കിൽ അവരുടെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എഴുതാനാണെങ്കിൽ നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അൺമാർക്കായിട്ടിടാം. ഇവിടെയും നമുക്ക് ഒരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ നേരെയുള്ള പുൾ ഡൗൺ മെനുവിൽ ഒന്ന് കൊടുക്കുമ്പോൾ വീണ്ടും നോ ഡ്യൂ ഡേറ്റ് വരും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കലണ്ടർ കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഡ്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോ ഡ്യൂ ഡേറ്റ് എന്ന് കണ്ടിട്ട് അവിടെ ഒരു കലണ്ടർ വരും. ഇവിടെയാണ് നമുക്ക് മറ്റൊരു ഡേറ്റ് കൊടുക്കാം. അങ്ങനെ ടൈം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ നോക്കിയതാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വരും. ടോപ്പിക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റുഡൻസ് ക്യാൻ റിപ്ലൈ ടു ഈച്ച് അതർ, അതിൻ്റെ ആവശ്യമില്ല. അതായത് സ്റ്റുഡൻസ് തമ്മിൽ ആൻസറിങ് അത് നമുക്ക് ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. ഇവിടെ സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് ആൻസർ ടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അവരെഴുതുന്ന ആൻസർ തെറ്റായി പോയാൽ അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കണമല്ലോ. അതാണ് സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് ആൻസർ ടിക്ക് ചെയ്ത് കൊടുത്തേക്കുക. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് ഇവിടെയും നമുക്ക് ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഫയലോ ലിങ്കോ യൂട്യൂബിൽ എന്തെങ്കിലും നമുക്ക് സപ്പോർട്ടിംഗ് ഫയൽസ് കൊടുക്കണമെങ്കിൽ മാത്രം ഇത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം ആസ്ക് എന്ന് പറയുമ്പോൾ ആസ്ക് എന്ന് പറയുന്ന ആ ബട്ടണിൽ കൊടുക്കുമ്പോഴത്തേനും ഇവിടെ നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ അസൈൻമെൻ്റ് ആണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളിപ്പോൾ കൊടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
അപ്പോൾ ക്ലാസ് വർക്കിൽ നമ്മൾ രണ്ട് ഓപ്ഷൻസ് കണ്ടു, ഒന്ന് അസൈൻമെൻ്റ്, മറ്റൊന്ന് ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് മൂന്നാമത്തത് മെറ്റീരിയൽ. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും നോട്ട്സ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് ഞാനിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് എനിക്കൊരു നോട്ട് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫയൽ കൊടുത്തിട്ട് നമുക്ക് ബ്രൗസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫയൽസ് ഉണ്ടോ എന്ന് നോക്കാം. അതെ, ഏതെങ്കിലും ഒരു ഫയൽ ഞാൻ കൊടുക്കുന്നു, എന്നിട്ട് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ദ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞ ആ ഒരു PDF ഫയൽ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ടോപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊടുക്കാം. അപ്പം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏത് നോട്ട്സ് വേണമെങ്കിലും അവർക്ക് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നതിലൂടെ കൊടുക്കാം. നോട്ട്സ് മാത്രമല്ല, നമുക്ക് വീഡിയോസ് കൊടുക്കാം, ഫോട്ടോസ് കൊടുക്കാം. PDF ഫോർമാറ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സ് നമുക്ക് അവർക്ക് ഇതിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്ലിപ്പ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നോട്ട്സ് മാത്രമല്ല വീഡിയോസും ഫോട്ടോസും നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും നമ്മൾ ഫയൽ വഴി ഞാനിപ്പോൾ നോട്ട്സ് ആണ് ആഡ് ചെയ്തത്. അതിനുശേഷം ഇവിടെ പോസ്റ്റ്, വലതുവശത്ത് മുകളിലായിട്ടുള്ള പോസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ഇതാ ഇവിടെ അടുത്ത് മുകളിൽ വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മെറ്റീരിയൽ അയച്ചു കൊടുത്തു. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇത് ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കാണുന്ന ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത അസൈൻമെൻ്റ് ആണ്. ഇത് രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. ഇത് അവർക്ക് കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് മൂന്നാമതായിട്ട് നമ്മൾ അയച്ചു കൊടുത്ത മെറ്റീരിയലാണ് ഏറ്റവും മുകളിലായിട്ട് കാണുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റീരിയലിൻ്റെ വലതുവശത്തായിട്ട് ഇതാ മൂന്ന് ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഡിലീറ്റ് കോപ്പി ലിങ്ക്, അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. കോപ്പി ലിങ്ക് കൊടുത്താൽ ഇതിനെ ഈ ലിങ്കിനെ നമുക്ക് അവരുടെ നമുക്ക് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ വാട്സാപ്പ് ഓണാക്കി ഓപ്പൺ ആണെങ്കിൽ വാട്സാപ്പിൽ പേസ്റ്റ് ചെയ്ത് അവരുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇതിപ്പോൾ നമ്മൾ നേരത്തെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അവിടെയും 3 ഡോട്ട്സ് ഉണ്ട്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഡിലീറ്റ് കോപ്പി ലിങ്ക് വരും. ഇവിടെ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഈ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇനി ക്ലാസ് വർക്കിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ക്ലാസ് വർക്ക് എന്ന ടാബിൽ ക്രിയേറ്റ് ആ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്കുള്ളത് ടോപ്പിക് ഉണ്ട്, റിയൂസ് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ആദ്യം ടോപ്പിക്ക് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിപ്പിക്കാനുണ്ടെങ്കിൽ, അതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുത്തിട്ട് നമുക്ക് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്താൽ ആ ടോപ്പിക്ക് അവിടെ വരും. ഞാനിവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് കൊടുക്കുന്നു. ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഡ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസിന് ഇതാ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ അതുപോലത്തെ ഓപ്ഷനുണ്ട്. നമുക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് അവരെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ടോപ്പിക് ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ഇത് ഏതെങ്കിലും പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക് ഇതാണ് എന്ന് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ടോപ്പിക് ഇടുന്നത്. ഇനി അതിനുശേഷം ഈ ക്ലാസ് വർക്ക് എന്ന ടാബിൽ തന്നെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീയൂസ് പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷനുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ രണ്ട് ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലോഗിൻ ചെയ്തതിന് മുമ്പ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തിരുന്നു 10G. ഇപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയലിന് വേണ്ടി നിങ്ങളുടെ ഒപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് 10B എന്ന് പറയുന്നത്. ഈ രണ്ട് ക്ലാസ്സുകളുമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സുകൾ.
ഈ ക്ലാസ്സുകളിൽ നമുക്ക് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് റീയൂസ് വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ വരും. അതല്ല, നമുക്ക് വീണ്ടും അതിൻ്റെ കോപ്പി നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് കൊടുത്താൽ നമുക്കത് വരാം. അത് ഇപ്പം അതിൻ്റെ കോപ്പി നമുക്ക് ലഭ്യമാകും. അപ്പോൾ അതാണ് റീയൂസ് പോസ്റ്റ്. അതായത് നമുക്ക് ഒരു ക്ലാസ്സിൽ ഉപയോഗിച്ച കാര്യം മറ്റൊരു ക്ലാസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റീയൂസ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ക്ലാസ് വർക്ക് എന്ന ടാബിൽ അസൈൻമെൻറ്റ് നോക്കി ക്വസ്റ്റ്യൻ മെറ്റീരിയൽ റീയൂസ് പോസ്റ്റ് ടോപ്പിക്.